സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, മുമിനീങ്ങളെ, അസറിന് മകരിമിന് മുമ്പായി അസറിന് ശേഷം ഹിദായത്ത് കിട്ടുന്ന ഹിദായത്തിന്റെ അടയാളങ്ങൾ, അത് കിട്ടാനുള്ള വഴി, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹിദായത്ത് അത് ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. ഹൃദയം ഹിദായത്തിന്റെ മർക്കത്താണ്, അതിന്റെ കേന്ദ്രമാണ്. ഹൃദയത്തിൽ നിന്നാണ് കണ്ണിലേക്ക്, ചെവിയിലേക്ക്, മൂക്കിലേക്ക്, കൈകാലുകളിലേക്ക്, മനുഷ്യന്റെ അവയവങ്ങളിലേക്ക് ഹിദായത്തിന്റെ പ്രകാശം എത്തുന്നത്. ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ ഹിദായത്തുണ്ടെങ്കിൽ അവയവങ്ങളിലൂടെ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളും ഹിദായത്തിന്റെ അടിസ്ഥാനത്തിലാകും. ഹിദായത്ത് എന്താണ്? അള്ളാഹുവിലുള്ള മനുഷ്യന്റെ വിശ്വാസം. ഏത് നിലയിൽ? ഇജ്ജത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഇജ്ജത്തിലാക്കും, അന്തസ്സിലാക്കും. ഇജ്ജത്ത് അള്ളാഹുവിനുള്ളതാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇജ്ജത്ത് അള്ളാഹുവിനുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിലൂടെ മനുഷ്യരുടെ തേട്ടവും ആഗ്രഹവും മനുഷ്യന്റെ പരിശ്രമത്തിന്റെയും അടിസ്ഥാനത്തിൽ മുഅ്മിനീങ്ങൾക്ക് നൽകപ്പെടുന്നതാണ് ഈമാൻ എന്ന് പറയുന്നത്, ഹിദായത്ത് എന്ന് പറയുന്നത്, ഇജ്ജത്ത് എന്ന് പറയുന്നത്. ഇജ്ജത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ്. യഥാർത്ഥത്തിൽ അന്തസ് അത് അള്ളാഹുവാണ് നൽകേണ്ടത്. വസ്തുക്കളിൽ ഇജ്ജത്തില്ല, അന്തസ്സില്ല. ബാഹ്യമായ നിലയിൽ കെട്ടിടങ്ങൾ, പാർപ്പിടങ്ങൾ, അതേപോലെ ഉയർന്ന വാഹനങ്ങൾ, അധികാരങ്ങൾ, വലിയ പദവികൾ, ഇതിലെല്ലാം മനുഷ്യൻ അന്തസ് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിൽ അന്തസ്സില്ല. അന്തസ് അള്ളാഹുവിന്റെ കയ്യിലാണ്, ഇജ്ജത്ത് അള്ളാഹുവിന്റെ കയ്യിലാണുള്ളത്. അള്ളാഹു ആർക്ക് ഉദ്ദേശിക്കുന്നു അവർക്ക് നൽകും. ദുനിയാവിൽ നമ്മൾ സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ മോശമായ നിലയിൽ, അല്ലെങ്കിൽ വലിയ വലിയ രാജാക്കന്മാരുടെ പേരോ മറ്റോ നമ്മുടെ മക്കൾക്കിടുന്നില്ല. ഗവർണറുടെ പേര്, ഇന്നാളുടെ പേര്, അതൊന്നും നമ്മൾ ഇടുന്നില്ല. നമ്മളെ മക്കൾക്ക് നമ്മൾ ഇടുന്ന പേര് ഏതെങ്കിലും സഹാബാക്കളുടെ പേരായിരിക്കും, ഏതെങ്കിലും സഹാബി വനിതകളുടെ പേരായിരിക്കും. ബിലാൽ, അമ്മാർ, സൽമാൻ, ഹബ്ബാബ്, യാസിർ എന്ന് തുടങ്ങിയ പേരുകളാണ് നമ്മൾ വെക്കുന്നത്. ബാഹ്യമായ നിലയിൽ അവരുടെ കയ്യിൽ, സഹാബാക്കളുടെ കയ്യിൽ ഇജ്ജത്തിന്റെ, അന്തസ്സിന്റെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ ഹിദായത്തുണ്ടായിരുന്നു, ഈമാൻ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് ഇജ്ജത്ത് നൽകി. ഇജ്ജത്ത് ഉണ്ടാവുക, ഏതെങ്കിലും ഒരു സഹാബിയെ സൽമാൻ എന്നോ അല്ലെങ്കിൽ ബിലാൽ എന്നോ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും, അവർക്ക് തർലിയത്ത് ചൊല്ലും, അവരെ നമ്മൾ ബഹുമാനിക്കും. എത്രയോ കാലം മുമ്പ് മരിച്ചവർ ഇപ്പോഴും അവരെ പേര് കേൾക്കുമ്പോൾ നമ്മൾ തർലിയത്ത് ചൊല്ലുന്നു, റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. പക്ഷേ ഏതെങ്കിലും ഒരാളെ അവരെ ബിലാൽ എന്നോ സൽമാൻ എന്നോ തർലിയത്ത് ചെല്ലാത്ത നിലയിൽ, റളിയല്ലാഹു അൻഹു ചേർത്ത് പറയാത്ത നിലയിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേദന ഉണ്ടാവും. നമുക്ക് അയാളോട് മോശമായി തോന്നും. എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ അദബില്ലാത്തയാൾ, സംസ്കാരമില്ലാത്തയാൾ എന്നൊക്കെ നമുക്ക് തോന്നും. എന്തുകൊണ്ട്? അവർ ഇജ്ജത്തുള്ള ആൾക്കാരായിരുന്നു. ഇന്നും അവരുടെ നാമങ്ങൾ ഇജ്ജത്തിന്റെ പേരുകളായി ഇന്നും അവർക്ക് തർലിയത്ത് ചെല്ലുന്നു. അങ്ങനെ ആരെങ്കിലും ചെല്ലാതിരുന്നാൽ നമ്മൾ അയാളെ അദബില്ലാത്തവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, വഴികെട്ടവനായൊക്കെ നമ്മൾ ചിന്തിക്കും. അദബുള്ള ആൾക്കെല്ലാം ഉണ്ട്, നസീബുള്ള ആളാണ്. അദബില്ലാത്ത ആൾ ഒന്നുമില്ലാത്ത ബേനസീബാണ്. അതുകൊണ്ട് അദബോട് കൂടിയാണ് അവരെ പേര് പറയുന്നത്. എങ്കിലോ വലിയ വലിയ രാജാക്കന്മാർ, അധികാരത്തിന്റെ ഉടമകൾ, സമ്പന്നന്മാർ, ഖദനാവുകളുടെ ഉടമസ്ഥന്മാർ, അങ്ങനെയുള്ള ആളുകൾ, അവരുടെ പേരുകൾ കേൾക്കുമ്പോഴോ നമ്മൾ തർലിയത്ത് ചൊല്ലുന്നില്ല, റളിയല്ലാഹു അൻഹു ചൊല്ലുന്നില്ല. മാത്രമല്ല അവരൊക്കെ പേര് കേൾക്കുമ്പോൾ ആളുകൾ അലൈഹി ലഅനത്തുല്ലാഹ്, ഫിറഔൻ അലൈഹി ലഅനത്തുല്ലാഹ്, ഫിറഔൻ അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്നാണ് ആളുകൾ പറയുന്നത്. ലഅനത്താണ് ചൊല്ലുന്നത്. അതുകൊണ്ട് അള്ളാഹു ആർക്ക് ഇജ്ജത്ത് നൽകിയോ അവർക്ക് ഇജ്ജത്തുണ്ട്. ഇജ്ജത്തിന്റെ മാനദണ്ഡങ്ങളും അളവുകോലുകളും തീരുമാനിക്കേണ്ടവൻ അള്ളാഹുവാണ്. അവന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. അവൻ ആരെ ഉദ്ദേശിച്ചോ അവൻ ഇജ്ജത്തിലാക്കും. ഇജ്ജത്ത് അള്ളാഹുവിന്റെ കയ്യിലാണെന്നുള്ള യഥാർത്ഥമായ യഖീൻ ഹൃദയങ്ങളിൽ ഉണ്ടാവലാണ്. അള്ളാഹുവിലുള്ള യഥാർത്ഥമായ വിശ്വാസം ഹൃദയങ്ങളിൽ ഉണ്ടാവലാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ, ഹിദായത്ത് എന്ന് പറയുന്നത്. ഇത് ഹിദായത്ത് ഹൃദയങ്ങളിൽ ഉണ്ടായാൽ മനുഷ്യന്റെ അവയവങ്ങളിലൂടെ പുറത്തു വരുന്ന അമലുകൾ നന്നാവും, പ്രവർത്തനങ്ങൾ നന്നാവും. അതുകൊണ്ട് ഹിദായത്തിന്റെ അടയാളങ്ങൾ, ഹിദായത്ത് കിട്ടാനുള്ള കാരണങ്ങൾ, അത് ഏതെല്ലാം വഴിയിലൂടെയാണ് കിട്ടുക, ഇതായിരുന്നു നമ്മള് അസറിന് ശേഷം മഗ്രിബിന് മുമ്പായി പറഞ്ഞത്. ഹിദായത്ത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകും.
നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ സാധാരണഗതിയിൽ ബാങ്ക് കൊടുക്കാൻ, അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈത്തപ്പഴം മറ്റോ ചവച്ചൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി, തഹനീക്കിന് വേണ്ടി നമ്മൾ ഗവർണറെയോ മിനിസ്റ്ററെയോ ഒന്നുമല്ല വിളിക്കാറുള്ളത്. നമ്മൾ ഏതെങ്കിലും അള്ളാഹുവുമായി അടുത്ത ഉലമാക്കളെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ, നല്ല മനുഷ്യരെ, അള്ളാഹുവുമായി അടുത്തവരെയാണ് നമ്മളെ മക്കൾക്ക് ഈത്തപ്പഴം ചവച്ചു കൊടുക്കാനും മറ്റൊക്കെ വിളിക്കാറുള്ളത്. എന്താണ് അവരുടെ ഗുണങ്ങൾ ഇവരിൽ ഉണ്ടാവട്ടെ. ഇസ്സത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കയ്യിലാണ്, ഇസ്സത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. വസ്തുക്കളിൽ ഇസ്സത്ത് തേടുക എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധി കുറവാണ്. ഒരു മുഫ്തി സാഹിബ് ദീനിന്റെ പരിശ്രമമായി നമ്മുടെ മഹാന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു. ഒരിക്കൽ 10-20 കൊല്ലം മുമ്പ് പഴയ ദീനിന്റെ പരിശ്രമം ചെയ്തിരുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ പറഞ്ഞു, നമ്മളുടെ ചിന്ത, നമ്മളുടെ നോട്ടം പൂർണ്ണമായും അള്ളാഹുവിലേക്കായിരിക്കണം. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ നിലയിൽ അള്ളാഹുവിലേക്കായിരിക്കണം നമ്മുടെ നോട്ടം. വസ്തുക്കളിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുക, അതിൽ ഇസ്സത്ത് ഉണ്ടാവുക, അത് കിട്ടിയാൽ ഇസ്സത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുക, ഇത് വലിയ വഞ്ചനയും ചതിയുമാണ്. എന്നിട്ട് മൗലാന ഉദാഹരണം പറഞ്ഞു, ആളുകൾ വിചാരിക്കുകയാണ് ഒരാളുടെ കയ്യിൽ 50 ലക്ഷത്തിന്റെ കാറിൽ അയാൾ യാത്ര ചെയ്യാൻ, 50 ലക്ഷം റുപ്യയുടെ കാറുണ്ട്, അയാൾ വലിയ ഇസ്സത്തിലാണെന്ന് വിചാരിക്കാൻ. 1 കോടി റുപ്യന്റെ വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്, നമ്മൾ പറയണം അയാൾ വലിയ ഇസ്സത്തിലാണ്. ഇങ്ങനെ വസ്തുക്കളിൽ നമ്മൾ ഭയങ്കര ഇസ്സത്ത് അന്തസ്സ് കാണുകയാണ് എങ്കിൽ, മൗലാന പറയാണ് വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം 50 ലക്ഷം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിലപിടിപ്പുള്ള കാറിൽ, ബാക്കിലെ സീറ്റിൽ, അവരുടെ കൂട്ടത്തിൽ, യാത്രക്കാരുടെ കൂട്ടത്തിൽ നായയും ഉണ്ടാവും. ആ കുടുംബത്തിന്റെ കൂട്ടത്തിൽ നായയും ഉണ്ടാവും. ആ കാറിൽ യാത്ര ചെയ്യുന്നു, 50 ലക്ഷത്തിന്റെ കാറിൽ നായ യാത്ര ചെയ്യുന്നു. 1 കോടി അല്ലെങ്കിൽ 2 കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള വീട്ടിൽ, ബംഗ്ലാവിൽ നായ താമസിക്കുന്നു. അവർക്ക് റൂം, അവർ നായയുടെ കൂട്ടത്തിൽ താമസിക്കുന്നു. ഇത്ര വലിയ, ഓസ്ട്രേലിയയിൽ മോളാന ജമാഅത്ത് പോയ സമയത്ത് അവിടെ കണ്ടു, വലിയ നായ വലിയ വിലപിടിപ്പുള്ള വാഹനത്തിൽ അത് പുറത്ത് തലയും കാട്ടി നിൽക്കുന്നു. ആള് നായ ഒരു കാറിൽ, വില കൂടിയ കാറിൽ യാത്ര ചെയ്തതിന്റെ പേരിൽ നായ മിനിസ്റ്റർ ആവോ അല്ലെങ്കിൽ നായ വലിയ എന്തെങ്കിലും ആവോ? നായ എന്നും നായയാണ്, നെജസ്സിലെ ശുദ്ധിയില്ലാത്ത നായ. അത് വലിയ ബംഗ്ലാവിൽ താമസിച്ചതിന്റെ പേരിൽ അത് വലിയ മിനിസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവർണറോ മറ്റൊന്നാവൂല, അത് നായയാണ്. ഒരു കൈതന്റെ കഴുത്തിൽ വലിയ സ്വർണത്തിന്റെ, ലക്ഷങ്ങളുടെ വിലയുള്ള സ്വർണത്തിന്റെ മാല തൂക്കിയതിന്റെ പേരിൽ അതെന്തെങ്കിലും രാജാവാവോ? അതൊന്നും കൈതയാണ്. വസ്തുക്കൾ ഉണ്ടായതിന്റെ പേരിൽ ഒരാൾക്കും ഇസ്സത്ത് കൂടാനില്ല. ഇസ്സത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കയ്യിലാണ്. ആര് അള്ളാഹുവിന് വേണ്ടി ആയോ അള്ളാഹു അവർക്ക് ഇസ്സത്ത് നൽകും. ആര് അള്ളാഹുവിൽ നിന്ന് എത്രത്തോളം ദൂരെയാണോ അത്രത്തോളം അള്ളാഹു അവനെ നിന്നലയിലാക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്സത്ത്, അന്തസ്, അഭിമാനം അല്ലെങ്കിൽ പദവി, ഇതെല്ലാം അള്ളാഹുവിന്റെ പിടിയിലാണ്, അവന്റെ പിടുത്തത്തിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവനുമായി അടുക്കുന്നവർക്ക്, ഹിദായത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതാണ്. ഹിദായത്തിന്റെ അടയാളങ്ങളിൽ ഉൾപ്പെട്ട ഒരു അടയാളമാണ്, മനുഷ്യർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നേരിട്ടാൽ മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയുക എന്നുള്ളത്. എന്താവശ്യമാണെങ്കിലും ശരി, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആദ്യത്തെ തിരിയൽ അള്ളാഹുവിലേക്കാവും. എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിലേക്കായിരിക്കും അവന്റെ ഹൃദയത്തിന്റെ മുഖം. ഇതാണ് ഹിദായത്തിന്റെ അടയാളം. ഇതിലുള്ളവർ അവർക്ക് ഹിദായത്തുള്ളവരാണ്. എന്താവശ്യമാവട്ടെ, ഒരാൾക്ക് രോഗമായി, രോഗത്തിന്റെ രംഗത്ത് മനുഷ്യൻ ഡോക്ടറെ കാണിക്കണം, മരുന്ന് വാങ്ങണം, എല്ലാം ചെയ്യണം, പക്ഷേ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആദ്യത്തെ തിരിയൽ അള്ളാഹുവിലേക്കായിരിക്കും. കാരണം രോഗത്തിന് മരുന്ന് തരാൻ ഡോക്ടറെ കൊണ്ട് സാധിച്ചേക്കാം, പക്ഷേ ശിഫ നൽകാൻ അല്ലെങ്കിൽ ആരോഗ്യം നൽകാൻ ഡോക്ടറെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ആദ്യത്തെ തിരിയൽ ചെയ്ത് 2.5 നമസ്കരിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു, അതിനുശേഷം ബാക്കിയുള്ള ഡോക്ടറെ കാണിക്കൽ, മരുന്ന് വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യും. ആദ്യത്തെ തിരിയൽ അള്ളാഹുവിലേക്കായിരിക്കും. എന്താവശ്യം വന്നാലും, ജീവിതത്തിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ മുഴുവൻ ആവശ്യങ്ങളുടെയും രംഗങ്ങളിൽ അള്ളാഹുവിലേക്കായിരിക്കും ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ തിരിയൽ. ഡോക്ടർ അയാളുടെ കയ്യിൽ മരുന്നൊരു പക്ഷെ നൽകിയേക്കാം, സിഹത്ത് നൽകാൻ, ആരോഗ്യം നൽകാൻ സാധിക്കുകയില്ല. അങ്ങനെ എങ്ങാനും ആയിരുന്നെങ്കിൽ, എത്രയോ ആളുകൾ ഡോക്ടറെ കാണിക്കുന്നു, ഡോക്ടർ എത്രയോ രോഗികൾ, അവർ രോഗം അധികരിച്ച് വീടുകളിലേക്ക് മടങ്ങുന്നു, എത്രയോ രോഗികൾ രോഗികളായി ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിക്കപ്പെട്ടു, അതിനുശേഷം മയ്യത്തുകളായി ആംബുലൻസുകളിൽ യാത്ര ചെയ്യുന്നു. എന്താണ് ഡോക്ടറെ കയ്യിൽ ആരോഗ്യമില്ല, ശിഫായില്ല, അത് അള്ളാഹുവിന്റെ കയ്യിലാണ്.
അതുകൊണ്ട് മനുഷ്യൻ എന്താവശ്യം വന്നാലും, രോഗമാവട്ടെ, റിസ്കിന്റെ കാര്യമാവട്ടെ, പട്ടിണിയാവട്ടെ, പ്രയാസമാവട്ടെ, എന്താവശ്യം നേരിട്ടാലും ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലാണെങ്കിലും അള്ളാഹുവിലേക്ക് ഹൃദയത്തിന്റെ തിരിയൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ഹിദായത്തിന്റെ അടയാളങ്ങളുണ്ട്, ആ മനുഷ്യന് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് എന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഒരു മനുഷ്യൻ, അയാൾക്ക് വല്ലാത്ത ദാരിദ്ര്യമുണ്ടായി, പട്ടിണിയുണ്ടായി, ഹദീസിൽ വരുന്നുണ്ട് ഒരു മനുഷ്യൻ അള്ളാഹു കാക്കട്ടെ ശക്തമായ ദാരിദ്ര്യം, വല്ലാത്ത വിശപ്പ്, ശക്തമായ ദാരിദ്ര്യമുണ്ടായി. ആ മനുഷ്യൻ ആരോടും പറഞ്ഞില്ല, നാവ് കൊണ്ട് പറഞ്ഞില്ല, അവസ്ഥകളെ കൊണ്ടും ആർക്കും അറിയിച്ചില്ല, ഒരവസ്ഥയിലും അയാളുടെ ദാരിദ്ര്യം ഒരാളെയും അദ്ദേഹം അറിയിച്ചില്ല. വ്യഞ്ജമായിട്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കൊണ്ടോ ഒരവസ്ഥയിലും ഒരാളെയും അറിയിച്ചില്ല. അവനും അവന്റെ അള്ളാഹു മാത്രം അറിഞ്ഞു. അവൻ അവന്റെ അവശ്യ പട്ടിണിയെ, അവന്റെ കഷ്ടപ്പാടിനെ അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവിലേക്ക് അവൻ അഭയം തേടി. അള്ളാഹുവിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹു പറയുകയാണ് എനിക്ക് നിർബന്ധമാക്കി ഞാൻ എന്റെ മേൽ ഒരു വർഷത്തെ ഹലാലായ റിസ്കിന്റെ കവാടം ഞാൻ അവന് തുറന്നു കൊടുക്കുന്നതാണ്. ഒരു മനുഷ്യൻ മൂന്ന് ദിവസം ശക്തമായ ദാരിദ്ര്യത്തിലും ഒരാളിലേക്കും തിരിയാത്ത നിലയിൽ അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഹലാലായ റിസ്കിന്റെ വാതിൽ തുറന്നു കൊടുക്കൽ അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ നിലയിൽ അള്ളാഹുവിലേക്ക് തിരിയുക, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, എല്ലാ രംഗങ്ങളിലും മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുഖം എപ്പോഴും തിരിയേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിനെ കൊണ്ടാണ് സാധിക്കുക. ഇന്ന് മനുഷ്യരുടെ അവസ്ഥ എന്താണ്? എന്ത് പ്രശ്നം വന്നാലും, ദാരിദ്ര്യമാവട്ടെ, കഷ്ടപ്പാടാവട്ടെ, എല്ലാം ജനങ്ങളെ മുന്നിൽ പോയി കൈനീട്ടിക്കൊണ്ടിരിക്കാൻ, ജനങ്ങളെ മുന്നിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ, ജനങ്ങളോട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാൻ, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുഖം അള്ളാഹുവിലേക്കാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അള്ളാഹുവിലേക്ക് ഒരാൾ തിരിയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ഈ ഹിദായത്ത് ഉണ്ട് എന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഇന്ന് മനുഷ്യരുടെ അവസ്ഥ, എന്തെങ്കിലും രോഗമായി ഡോക്ടറെ കാണിച്ചു, തൊട്ടടുത്തുള്ള ഡോക്ടറെ കാണിച്ചു, പിന്നെ ദൂരെ കാണിച്ചു, ഇങ്ങനെ ഉയർന്ന ഡിഗ്രികളിലുള്ള ഡോക്ടർമാരെ കാണിച്ചുകൊണ്ടേയിരുന്നു, മാറി മാറി ഡോക്ടറെ കാണിച്ചുകൊണ്ടേയിരുന്നു, എല്ലാ സ്ഥലങ്ങളിലും പോയി, എല്ലാവരുടെ പഠിക്കലും പോയി. പക്ഷെ എല്ലാവരും അവസാനം പറഞ്ഞു, ഇനി ആവൂല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പറയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പറയും, പ്രസവനെ രോഗം മാറ്റേണ്ടവൻ നീയാണ്, നിന്നെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന്. ഇതല്ല ഈമാൻ, ഇതല്ല ഹിദായത്തിന്റെ അടയാളം. ആദ്യം അള്ളാഹുവിലേക്ക് തിരിയൽ. കാരണം ശിഫായുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, സിഹത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന ബോധം ഹൃദയത്തിൽ ഉണ്ടായി അള്ളാഹുവിലേക്ക് ആദ്യമായി തന്നെ തിരിയുന്ന അവസ്ഥ, ഇതാണ് ഹിദായത്തിന്റെ അടയാളങ്ങളിൽ പെട്ടത്. വേണ്ട ഏത് പ്രശ്നങ്ങൾ വന്നാലും അള്ളാഹുവിലേക്ക് തിരിയുന്ന സ്വഭാവം ഉണ്ടാവണം, അള്ളാഹുവിലേക്ക് തിരിയുന്ന സ്വഭാവം ഉണ്ടാവണം. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താണ് ദുആ? കർത്താവേ, ഈ നെറ്റിത്തടം ഒരു മനുഷ്യന്റെ മുന്നിൽ ഞാൻ കീഴ്പ്പെട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല. അള്ളാഹുവേ, ഈ നെറ്റിത്തടം ഒരു മനുഷ്യന്റെ മുന്നിലും ഞാൻ വെച്ചിട്ടില്ലെങ്കിൽ, അതേപോലെ ഈ കയ്യെ നിന്റെ ഒരടിമയുടെ മുന്നിലേക്കും നീ നീട്ടാൻ അവസരമുണ്ടാക്കരുത്, എന്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം ഉണ്ടാക്കി തരണേ എന്നുള്ള ദുആയോട് കൂടി അള്ളാഹുവിലേക്ക് തിരിയലാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിന്റെ അടയാളങ്ങളിൽ പെട്ടത്. ഹസ്രത്ത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം മിസ്റിന്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്തു, തന്റെ ഭാര്യയും കുഞ്ഞിനെയും മക്കയിൽ കൊണ്ടാക്കി മക്കയുടെ താഴ്വരയിലൂടെ. ആ സമയത്ത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഹാജർ അലിയല്ലാ ഹൻഹയും ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമിനെയും ആ മക്കയിൽ മനുഷ്യവാസത്തിന് പറ്റാത്ത, അല്ലെങ്കിൽ അതിനുള്ള സാധന സാമഗ്രികളില്ലാത്ത ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടാണ്. അവരെ ആക്കി തിരിച്ചു വരുന്ന സമയം ഹാജർ അലിയല്ലാ ഹനെ ചോദിച്ചു, ഒന്നും പറയാതെ തിരിച്ചു പോകുന്ന ഭർത്താവിനോട്, നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഞങ്ങളെ വിട്ടിട്ട് പോകുന്നത്? എന്താണ് ഞങ്ങളവിടെ വിട്ടിട്ട് പോകുന്നത്? ഒന്നും പറയാതെ പോയി. ആ സമയത്ത് അവർ ചോദിച്ചു, അവർക്കറിയാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നബിയാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന കൂടാതെ ഒന്നും ചെയ്യുകയില്ല. അവർ ചോദിച്ചു, അള്ളാഹു അമറക്ക, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നത് എന്ന്. ആ സമയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സമയത്ത് ഹാജർ അലി അള്ളാഹു എന്ന് പറഞ്ഞ വാക്ക് ഇതല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല, ജീവിതത്തിന് ആവശ്യമായ ഒന്നുമില്ല, ഞങ്ങളെ ആര് സംരക്ഷിക്കും? ഈ
തുറന്നു കിടക്കുന്ന ഈ സ്ഥലത്ത്, ഈ കാട്ടിൽ, അല്ലെങ്കിൽ ഈ പാറക്കൂട്ടങ്ങളിൽ ആരാണ് ഞങ്ങളെ സംരക്ഷിക്കുക? ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ ഏർപ്പാട് എന്തായിരിക്കും? ഞങ്ങളുടെ വെള്ളത്തിന്റെ ഏർപ്പാട് എന്തായിരിക്കും? ഒന്നും അവർ ചിന്തിച്ചില്ല. അവർ പറഞ്ഞ അള്ളാഹുന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല. അവരുടെ ഹൃദയത്തിന്റെ ആദ്യത്തെ തിരിയൽ അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവാണ് സംരക്ഷിക്കുന്നവൻ, സുരക്ഷിതത്വം നൽകുന്നവൻ അള്ളാഹുവാണ്. റിസ്കിന്റെ ഏർപ്പാട് അള്ളാഹുവിന്റെ കയ്യിലാണ്. വെള്ളത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ കയ്യിലാണ്. എല്ലാം അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിന്റെ അടയാളങ്ങൾ. മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ ജീവിതങ്ങളിൽ ആവശ്യങ്ങൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിയുക. ഏത് രംഗത്തും ഇതിന്റെ പേരാണ് റബ്ബു എന്ന് പറയുന്നത്. റബ്ബു എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവി സൃഷ്ടികളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ്, അതാത് രംഗങ്ങളിൽ, അതാത് സമയങ്ങളിൽ മനുഷ്യർക്ക് നൽകുന്നവന്റെ പേരാണ്. അതാത് രംഗങ്ങളിൽ എന്താണോ മനുഷ്യർക്ക് ആവശ്യമുള്ളത് അത് നൽകുന്നതാണ്. മാതാവിന്റെ ഗർഭാശയത്തിലെ കുഞ്ഞിന് എന്താണോ ആവശ്യം അത് നൽകും. കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ആവശ്യം അത് നൽകും. മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കുഞ്ഞിന് പല്ല് നൽകുന്നില്ല, അതിന് പാല് കുടിക്കാനുള്ളതാണ്. ശക്തമായ തണുപ്പുള്ള സമയത്ത് ചൂടുള്ള പാല് നൽകുന്നു, ചൂടുള്ള സമയത്ത് തണുപ്പുള്ള പാല് നൽകുന്നു. ഇങ്ങനെ മനുഷ്യരുടെ സൃഷ്ടികളുടെ ആവശ്യങ്ങൾ അതാത് സന്ദർഭത്തെ മനസ്സിലാക്കി, അതാത് ആവശ്യങ്ങളെ മനസ്സിലാക്കി സർവ്വ ആവശ്യങ്ങളെയും പൂർത്തിയാക്കുന്നതിന്റെ പേരാണ് റബ്ബു എന്ന് പറയുന്നത്. ഈ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുന്നത്, ഈ അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹുവാണ് കാര്യങ്ങൾ നടത്തിത്തരുന്നത്, അല്ലാഹുവിലേക്കാണ് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലാണ് വെക്കേണ്ടത്. രോഗമാവട്ടെ, പട്ടിണിയാവട്ടെ, പ്രയാസമാവട്ടെ, കഷ്ടപ്പാടുകളാവട്ടെ, എന്തു തന്നെയാണെങ്കിലും മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലും മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുഖം അല്ലാഹുവിലേക്ക് തിരിയണം. ഇത് സഹാബാക്കളുടെ ജീവിതങ്ങളിൽ മാത്രമല്ല മുൻഗാമികളിൽ ഖുർആനിൽ ഒരുപാട് സംഭവങ്ങൾ, മാത്രമല്ല അള്ളാഹുവിന്റെ ദീനിന്റെ ദാഅവത്തിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് ഈ കാലങ്ങളിൽ തന്നെ ഈ നിലയിലുള്ള അനുഭവങ്ങൾ, അള്ളാഹുവിലേക്ക് അടിമകൾ തിരിയുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 4-5 കൊല്ലം മുമ്പ് ഒരു സഹോദരൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി തയ്യാറായി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി തയ്യാറായപ്പോൾ വീട്ടിൽ ഭാര്യനോട് ചോദിച്ചു, അല്ല ഞാൻ കുറച്ച് ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിനക്ക് എത്ര ദിവസത്തേക്കുള്ള ആഹാരത്തിന്റെ ഏർപ്പാടുകൾ, ഭക്ഷണത്തിന്റെ വീട്ടിലെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ എന്തെല്ലാമാണ് വേണ്ടത്, എത്ര ദിവസത്തേക്ക് വേണമെന്ന്? ഭാര്യ അവരോട് പറഞ്ഞു, ഞങ്ങൾ എന്റെ മരണം വരേക്കുള്ള റിസ്കിന്റെ കാര്യം ഏർപ്പാടാക്കി കളിഞ്ഞെന്ന്, എന്റെ മരണം വരെയുള്ള ആഹാരത്തിന്റെ കാര്യത്തിന് ഏർപ്പാട് ചെയ്തുകൊളിനെന്ന്. ഭർത്താവ് ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത്? നിന്റെ മരണം എപ്പോഴാ എനിക്കറിയോ? എത്ര കാലം നിനക്ക് ജീവൻ ഉണ്ടെന്ന്, നീ എന്നാ മരിക്കുക? 4 മാസമോ 40 ദിവസമോ അല്ലെങ്കിൽ കൂടുതലോ കുറവോ എപ്പോഴാ നീ മരിക്കുക? അതെനിക്കെങ്ങനെ അറിയാം? ഭാര്യ പറഞ്ഞു, എന്റെ ജീവിതം, എന്റെ മരണം, ആ കാര്യത്തിൽ നിങ്ങൾക്കൊരറിവുമില്ല, അതുമായി നിങ്ങൾക്കൊരു ബന്ധവുമില്ല. എന്റെ ഹയാത്തും എന്റെ മൗത്തും ഏതൊരു എന്റെ കയ്യിലാണോ, ആ അള്ളാഹുവിന്റെ കയ്യിൽ തന്നെയാണ് എന്റെ റിസ്കിന്റെ കാര്യവും. നിങ്ങൾ എന്റെ ഭർത്താവാണ്, എന്റെ ജീവിതത്തിന്റെ ജീവിത പങ്കാളിയാണ്, എന്റെ മക്കളുടെ പിതാവാണ്, പക്ഷേ നിങ്ങളെന്റെ റബ്ബല്ല, നിങ്ങളെന്റെ റബ്ബല്ല. എന്റെ ജീവിതത്തിനെ കുറിച്ച്, എന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലയോ? അതിന് നിങ്ങളുടെ കയ്യിൽ ഒരു നിലയിലുള്ള സംവിധാനവും ഇല്ലയോ? ഇതേപോലെ എന്റെ റിസ്കിന്റെ കാര്യത്തിലും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലല്ല. എന്റെ റിസ്ക്, എന്റെ ജീവനും എന്റെ മരണവും ഏതൊരു എന്റെ കയ്യിലാണോ അവന്റെ കയ്യിലാണ്, നിങ്ങൾ എന്റെ റബ്ബല്ല എന്ന്. ഈ നിലയിൽ ഇന്നും ആളുകൾ അള്ളാഹുവിലേക്ക് തിരിയുന്നുണ്ട്. ഇത് ഹിദായത്തിന്റെ അടയാളങ്ങളാണ്. മനുഷ്യന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ മനുഷ്യന്റെ എല്ലാം രംഗങ്ങളുണ്ടോ, എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിലേക്ക് തിരിയുക. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി കൊടുക്കുന്നവനാണ്. അന അഇന്ദല്ലനി അബ്ദീബി, അടിമകൾ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത്, ആ നിലയിൽ ഞാൻ അടിമകളുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. എല്ലാ ആവശ്യങ്ങളും അടിമകൾ അള്ളാഹുമായി ഏത് നിലയിൽ ബന്ധപ്പെടുമോ അതിനനുസരിച്ച് പൂർത്തിയാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഈ നിലയിലുള്ള ഈമാൻ, ഈ നിലയിലുള്ള യഖീൻ, ഇത് ഹൃദയങ്ങളിൽ ഉണ്ടായാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് ഈമാനിന്റെ അടയാളങ്ങളിൽ, ഹിദായത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ എന്തവസ്ഥകൾ വന്നാലും, എന്താവശ്യങ്ങൾ വന്നാലും ആദ്യം തന്നെ അയാളുടെ മനസ്സിന്റെ തിരിയൽ അള്ളാഹുവിലേക്കായിരിക്കും. ഇത് ഈമാനിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഹിദായത്തിന്റെ ഹിദായത്തിൽ ലഭിച്ചാലുള്ള മറ്റൊരു അടയാളം, ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഇതാണ്.
മനുഷ്യൻ പൂർണ്ണമായി ഹറാമിൽ നിന്ന് അയാളുടെ ജീവിതത്തെ മാറ്റിക്കളയുന്നു. അയാളുടെ ജീവിതത്തിൽ ഒരു നിലയിലുള്ള ഹറാം ഉണ്ടാവുകയില്ല. അയാളുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, അയാളുടെ ഇടപാടുകളിൽ ഒന്നിലും ഹറാം ഉണ്ടാവുകയില്ല. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് മുഴുവനും അയാളുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കും. അയാളുടെ ഇടപാടുകളിൽ അത് ആ രീതിയിലായിരിക്കും. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ശരി, ഒരു ലുക്മ പോലും അല്ലെങ്കിൽ ഒരല്പം പോലും ഹറാമായ ആഹാരം അയാൾ ഭക്ഷിക്കുകയില്ല. ആകാശം തട്ടായിരിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല, ഹറാം സമ്പാദ്യം കൊണ്ട് ഞാൻ വീടുണ്ടാക്കൂല. വസ്ത്രമില്ലാതിരിക്കേണ്ടി വന്നാലും ശരി, ഹറാമായ നിലയിലുള്ള ഒരു വസ്ത്രം ഞാൻ ധരിക്കുകയില്ല. കാരണം ഹറാം അത്രത്തോളം കടുപ്പമുള്ളതാണ്, അത്രത്തോളം ഗൗരവമുള്ളതാണ്. ഹിദായത്ത് കിട്ടിയ ആളുകൾ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് ഈ നിലയിൽ ഹറാമിനെ ഒഴിവാക്കും, ഹറാമിനെ ഈ നിലയിൽ ഒഴിവാക്കും. സമ്പാദിക്കാൻ പോകുന്നവർ അവരുടെ സമ്പാദ്യങ്ങളെ 100% ഹലാലായ നിലയിൽ സമ്പാദിക്കണം. ഭക്ഷണം 100% ഹലാലായിരിക്കണം, വസ്ത്രവും 100% ഹലാലായിരിക്കണം, എല്ലാം പൂർണ്ണമായി ഹലാലായിരിക്കണം. ഹറാമിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകുന്നവരായിരിക്കും അവരുടെ ഹിദായത്തിന്റെ അടയാളമുള്ളവരാണ്. സഹാബാക്കൾ അല്ലെങ്കിൽ മഹാന്മാർ, അവരുടെ ഭാര്യമാർ, അവർ സമ്പാദിക്കാൻ വേണ്ടി പോകുന്ന സമയം ഭാര്യമാർ വീട്ടിൽ നിന്ന് പറയും, നിങ്ങൾ ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി പോയിക്കൊള്ളിൻ, നിങ്ങൾ സമ്പാദിക്കും, പക്ഷേ നിങ്ങൾ ഹലാല് മാത്രമേ സമ്പാദിക്കാവൂ, നിങ്ങൾ ഹലാല് മാത്രമേ സമ്പാദിക്കാവൂ. മുസ്തബഹായത് പോലും കൊണ്ടുവരരുത്. മുസ്തബഹായത് എന്ന് പറഞ്ഞാൽ സംശയമുള്ളത്, ഹലാലാണോ ഹറാമാണോ, ഹലാലാവാൻ സാധ്യതയുണ്ട് ഹറാമോ ആവാൻ സാധ്യതയുണ്ട്, ഈ നിലയിൽ മുസ്തബഹായത് പോലും കൊണ്ടുവരരുത്. കാരണം ഞങ്ങൾ ഈ ലോകത്തിലുള്ള വിശപ്പും പട്ടിണിയും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഞങ്ങൾ സഹിച്ചുകൊള്ളാം. ഞങ്ങൾ ഒരിക്കലും ഹറാമ തിന്നതിന്റെ പേരിൽ നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ തീ ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് ഭർത്താവെ, നിങ്ങൾ ഹലാല് മാത്രമേ സമ്പാദിച്ചു കൊണ്ടുവരാവൂ എന്ന് വീട്ടിൽ നിന്ന് സ്ത്രീകൾ പറയുമായിരുന്നു. ഈ നിലയിൽ സ്ത്രീകളിൽ ഹിദായത്തുണ്ടായിരുന്നു. ഹിദായത്ത് എത്രത്തോളം മനുഷ്യരിലുണ്ടാവുമോ അത്രത്തോളം ഹറാമിൽ നിന്ന് ആ മനുഷ്യൻ ഒഴിവായിട്ടുണ്ടാവും. ഹറാമിന് മുആമലാത്ത്, ഏറ്റവും നല്ല മുആമലാത്ത്, ഇടപാടുകൾ. എന്താണ് മുആമലാത്ത് എന്ന് പറയുന്നത്? മുഴുവൻ മനുഷ്യരോടുള്ള ഹക്കുകൾ, മുഴുവൻ മനുഷ്യരോടുള്ള കടമകളെ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പായി പൂർത്തിയാക്കുന്നവരാവണം. ഒരു മനുഷ്യന്റെ ഹക്കിന്റെ പേരിലും നാളെ നമ്മൾ പിടിക്കപ്പെടുന്നവരാകരുത് എന്ന ചിന്തയിൽ മുഴുവൻ ഹക്കുകളും തീർക്കുന്നവരായിരിക്കും ഹിദായത്ത് കിട്ടിയവർ. ഒരു നിലയിലുള്ള ഹക്കിനെയും അവർ ബാക്കി വെക്കുകയില്ല. മറ്റുള്ളവർക്കുള്ള എല്ലാ ഹക്കുകളെയും അവർ പൂർത്തിയാക്കുന്നതാണ്. അവർ പൂർത്തിയാക്കും ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, അവരുടെ ബന്ധങ്ങളിൽ, എല്ലായിടങ്ങളിലും അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഹക്കുകളെ പൂർത്തിയാക്കും. ഇതാണ് യഥാർത്ഥത്തിൽ മുആമലാത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള മുആമലാത്ത് ഇതാണ്. മുഴുവൻ ആളുകളുടെയും ഹക്കുകൾ, ഒരു മനുഷ്യന്റെ ഹക്കിന്റെ പേരിലും എന്നെ പിടിക്കപ്പെടാൻ പാടില്ല എന്ന നിലയിൽ അയാളുടെ സമ്പാദ്യ മാർഗങ്ങളും അയാളുടെ ഇടപാടുകളും എല്ലാം അത്ര പരിശുദ്ധമായിരിക്കും. കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുമ്പോൾ വഞ്ചിക്കുകയില്ല, ചതിക്കുകയില്ല. ഒരാൾ സാധനം വാങ്ങുന്നവൻ കച്ചവടക്കാരനെ ചതിക്കുകയില്ല, സാധനം വിൽക്കുന്നവനായ കച്ചവടക്കാരൻ വാങ്ങുന്നവരെ ചതിക്കുകയില്ല. ഈ നിലയിൽ പരിശുദ്ധമായ നിലയില്ല നല്ല ഇടപാടുകളായിരിക്കും ഉണ്ടാവുക, നല്ല ഇടപാടായിരിക്കും ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, ഒരു മനുഷ്യൻ ഒരു വസ്ത്രം വാങ്ങി. ആ വസ്ത്രം 10 ദിർഹമിന്റെ വസ്ത്രമാണ്. അതിൽ 9 ദിർഹം ഹലാലായ പരിശുദ്ധമായ സമ്പത്താണ്, 1 ദിർഹം ഹറാമായ സമ്പത്താണെങ്കിൽ 1 ദിർഹം മാത്രമേ ഹറാമിൻ്റെതുള്ളൂ, 9 ദിർഹം ഹലാലാണ്. പക്ഷേ ആ വസ്ത്രം ആ മനുഷ്യൻ ധരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ഫർളോ സുന്നത്തോ ആയ നമസ്കാരമോ ഒരു അമലുകളെയും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന്. ഈ നിലയിൽ മനുഷ്യന്റെ പൂർണ്ണമായ നിലയിൽ അവന്റെ സമ്പാദ്യവും അവന്റെ വസ്ത്രവും അവന്റെ ഭക്ഷണവും എല്ലാം പരിശുദ്ധമായിരിക്കണം, എല്ലാം പരിശുദ്ധമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ബസാറിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരാൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ധാന്യം വിറ്റുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽ ആ കച്ചവടക്കാരന്റെ കച്ചവടം കണ്ടു. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ധാന്യത്തിന്റെ അടിയിൽ കൈയിട്ട് നോക്കി. ആ സമയത്ത് ആ ധാന്യം നനഞ്ഞിട്ടാണുള്ളത്, നനഞ്ഞ ധാന്യമാണുള്ളത്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതെന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞാൻ വിൽക്കാനുള്ള ധാന്യമാണ്, പക്ഷേ ഇന്നലെ രാത്രി മഴ പെയ്തത് കാരണം ഇതിൽ വെള്ളമായതാണ്.
ഈ മുഗൾ ഭാഗം ഉണങ്ങിയത്, മുഗൾ ഭാഗം ഉണങ്ങിയതാണ്, താഴ്ഭാഗം ഇപ്പോഴും നനഞ്ഞിട്ടാണുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരെങ്കിലും വഞ്ചന കാണിക്കുകയാണെങ്കിൽ, നമ്മളിൽപ്പെട്ട ആരെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന്. സത്യത്തിൽ മഴ പെയ്തതാണ്, നനഞ്ഞതാണ്, മുഗൾ ഭാഗം ഉണങ്ങിയതാണ്, പക്ഷേ ഇതും ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ പെട്ടതാണ്. അതുകൊണ്ട് കച്ചവടത്തിൽ, സമ്പാദ മാർഗങ്ങളിൽ പൂർണ്ണമായ ഹലാലിനെ സൂക്ഷിക്കുക, ഹറാമിനെ പൂർണ്ണമായി വർജിക്കുക. പട്ടിണി കിടക്കേണ്ടി വന്നാലും ശരി, കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും ശരി, വീട് ഹറാമായ സമ്പാദ്യം കൊണ്ട് വീടുണ്ടാക്കാൻ പാടില്ല, ഹറാമായ സമ്പാദ്യം കൊണ്ട് വസ്ത്രങ്ങൾ വാങ്ങാൻ പാടില്ല, ഹറാമായ സമ്പാദ്യങ്ങൾ ആഹാരം കഴിക്കാൻ പാടില്ല. ഈ നിലയിൽ മുഴുവൻ സമ്പാദ്യങ്ങളും മുഴുവൻ വീടും അതേപോലെ തന്നെ വീടിന്റെ എല്ലാ രംഗങ്ങളും മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി പരിശുദ്ധമായിരിക്കണം. മുആമലാത്തിന്റെ രംഗം, മുആശറാത്തിന്റെ രംഗം ഏറ്റവും നല്ലതായിരിക്കണം. ഇതാണ് ഒരു ഹിദായത്ത് കിട്ടിയ ഒരാൾ ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനോടുള്ള ഹക്കിന്റെ പേരിലും നാളെ പിടിക്കപ്പെടും എന്നുള്ളൊരു അവസ്ഥ ഇല്ലാത്ത നിലയിൽ മുഴുവൻ ഹക്കുകളെയും പൂർത്തിയാക്കുന്നവരാണ്. മുഴുവൻ ഹറാമുകളിൽ നിന്നും അവരുടെ ജീവിതങ്ങളെ ഒഴിവാക്കും. ഇന്ന് നമസ്കാരമുണ്ട്, ഇന്ന് സകാത്തിന്റെ, സകാത്തിനുള്ള ഹിദായത്തിന്റെ, നോമ്പിനുള്ള ഹിദായത്തിന്റെ, ഹജ്ജിനുള്ള ഹിദായത്തിന്റെ, അതൊക്കെ ചെയ്യാനുള്ള ഹിദായത്തിന്റെ പ്രകാശമുണ്ട്. പക്ഷേ ഹിദായത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ ഏതാണ്, അല്ലെങ്കിൽ ഹിദായത്തിന്റെ പൂർത്തീകരണം ഏതാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കപ്പെടുന്ന ഹിദായത്ത് ഏതാണ്? ഹറാമിൽ നിന്ന് ജീവിതത്തെ സംരക്ഷിക്കുക, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഹിദായത്ത്. നമസ്കരിക്കാനുള്ള അല്പം ഹിദായത്തല്ല, മുഴുവൻ ജീവിതത്തെയും ഹറാമിൽ നിന്ന്, മുസ്തഖബിൽ നിന്ന് ജീവിതത്തെ ശുദ്ധിയാക്കുന്ന അവസ്ഥ, ഇതാണ് ഹിദായത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടത്. അല്ലാഹു തആലാനെ ഖുർആനിൽ ഫർമായ യാ അയ്യുഹർ റസൂലു കുലൂ മിനൽ തയ്യിബാതി വഅമലു സാലിഹ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട് നബിമാരോട്, നിങ്ങൾ ഹലാലായതിനെ ഭക്ഷിക്കുകയും അമലു സാലിഹ, അതുകൊണ്ട് സാലിഹായ അമലുകളും ചെയ്യുന്നു. നല്ലതിനെ ഭക്ഷിക്കാൻ പറയുകയും സാലിഹായ അമൽ ചെയ്യാൻ വേണ്ടി പറയുകയും. മുഅ്മിനീനോടും അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധമായതിനെ ഭക്ഷിക്കണം, അപ്രകാരം തന്നെ നല്ല സാലിഹായ അമലുകളും ചെയ്യണമെന്ന്. ഉലമാക്കൾ എഴുതുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന യാഥാർത്ഥ്യം, ആര് ഹലാലായ പരിശുദ്ധമായതിനെ തിന്നുമോ അവർക്ക് മാത്രമേ ഹലാലായ സാലിഹായ നല്ല അമലുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഹറാമ് ഭക്ഷിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഹറാമായ നിലയിലുള്ള അമലുകളാണ് ഉണ്ടാവുക. എപ്രകാരം? നല്ല ആഹാരം, നല്ല രുചികരമായ നല്ല ആഹാരം കഴിക്കുകയാണെങ്കിൽ അതിന്റെ അസർ, അതിന്റെ പ്രതിഫലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ശരീരത്തിന് ആരോഗ്യമുണ്ടാവും, ശരീരത്തിന് സൗന്ദര്യമുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. മോശമായ കെട്ട പുളിച്ച വെളിച്ച ആഹാരം കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടാവും. ബാഹ്യമായ നിലയിൽ നല്ല ആഹാരം കഴിച്ചാൽ ആരോഗ്യമുണ്ടാവുന്നു, മോശമായ നിലയിലുള്ള ആഹാരം കഴിച്ചാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാകുന്നു, കേടായി മാറുന്നു. ഇപ്രകാരം തന്നെ ഹലാലായത് ഭക്ഷിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ക്യാരക്ടർ, മനുഷ്യന്റെ അഖ്ലാഖ്, മനുഷ്യന്റെ സ്വഭാവത്തിൽ ആ നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നല്ല ഭക്ഷണം ഭക്ഷിക്കുകയാണെങ്കിൽ നല്ല സ്വഭാവവും നല്ല അമലുകളും ഉണ്ടാവും. ഭക്ഷണം മോശമായി പോയാൽ ആ മനുഷ്യന്റെ സ്വഭാവവും പെരുമാറ്റവും മോശമായി പോവും. അതുകൊണ്ട് ഹലാൽ മാത്രമേ തയ്യിബായത്, പരിശുദ്ധമായതിനെ തിന്നാൻ പാടുള്ളൂ, എങ്കിൽ സാലിഹായ അമലുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഹലാലിനെ സമ്പാദിക്കുക, ഹലാലിനെ ഭക്ഷിപ്പിക്കുക. ഇന്ന് മക്കൾക്ക് ഹലാൽ ഭക്ഷിപ്പിച്ചാൽ മക്കൾ അൻസരണയുള്ളവരാവും, അവർ നല്ലവരാവും. ഭാര്യയ്ക്ക് ഹലാൽ ഭക്ഷിപ്പിച്ചാൽ അവർ അൻസരണയുള്ളവരാവും. ഹറാമാണ് ഭക്ഷിപ്പിക്കുന്നതെങ്കിലോ ഭാര്യ അൻസരണയില്ലാത്തവളാവും, മക്കൾ അൻസരണക്കേട് കാണിക്കുന്നവരാവും. അതുകൊണ്ട് തിന്നുന്നതെന്താണോ അതിനനുസരിച്ചായിരിക്കും മനുഷ്യന്റെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഹലാലിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. ഹലാലില്ലെങ്കിൽ വലിയ അപകടകരമാണ്, വലിയ അബദ്ധമാണ്, വലിയ അപകടവും മുസീബത്തുമാണ്. എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ ആളുകളുണ്ട്, സാധാരണ പറയും വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല, മക്കൾ അനുസരിക്കുന്നില്ല, ഭാര്യ അനുസരിക്കുന്നില്ല. ആ രംഗത്ത് നമ്മൾ ചിന്തിച്ചു നോക്കണം, ഞാൻ എന്തെങ്കിലും ഹറാമായത് ഭക്ഷിപ്പിച്ചോ, ഞാൻ ഏതെങ്കിലും ഹറാമായത് അവർക്ക് ഭക്ഷിപ്പിച്ചോ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. കുറച്ച് കൊല്ലം, 10-15 കൊല്ലം മുമ്പ് ഒരാൾ മൗലാമെടുക്കൽ വന്നിട്ട് പറഞ്ഞു, വീട്ടിൽ ഭാര്യ ഒരു അനുസരിക്കുന്നില്ല, മക്കളും അനുസരിക്കുന്നില്ല, ആകെ പ്രയാസമാണ്, വീടൊരു നിറയം പോലെ ആയിട്ടുണ്ട്. എങ്കിലാണെങ്കിലോ നല്ല നിലയിൽ ഭക്ഷിപ്പിക്കുകയും നല്ല എല്ലാ സംവിധാനങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. മൗലാന വെറുതെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടക്ടറാണ് ഒരു കമ്പനിന്റെ ഒരു ബസ്സിലെ.
ചോദിച്ചു എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു 15,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ 15,000 രൂപ കൊണ്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു 15,000 അത് എനിക്ക് ശമ്പളാണ്, അതല്ലാത്ത വേറെ പല നിലയിലും കൂടി ഒരു 15,000 കൂടി കിട്ടും ഒരു മാസത്തിലും. ടിക്കറ്റിന് ആള് വാങ്ങാത്തത് കൊടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 15,000 കൂടി കിട്ടുമെന്ന് പറഞ്ഞു. ആ സമയത്ത് മൂലാണ് പറഞ്ഞു, നിങ്ങളുടെ ആ ഹലാലായ നല്ല 15,000ത്തിലേക്ക് ഈ 15,000 കൂടി കയറി വന്നപ്പോൾ ഹറാമായ അവരുടെ ആഹാരം അതിന്റെ പേരിൽ അവർ അനുസരിക്കാതിരിക്കാണ്. അതുകൊണ്ട് ഭാര്യ അനുസരിക്കുന്നില്ല, മക്കൾ അനുസരിക്കുന്നില്ല, നമ്മൾ ആലോചിക്കണം ഹറാമോ അല്ലെന്നും പശിപ്പിച്ചോ എന്ന്. കാരണം ഹറാമിന്റെ ഹറാമായ ആഹാരത്തിന് ആ നിലയിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാവും. എപ്രകാരം നല്ല ആഹാരം കൊടുത്താൽ നല്ല ആരോഗ്യവും, നല്ല ആരോഗ്യമുള്ളതുപോലെ മോശമായ ആഹാരം കഴിച്ചാൽ ശരീരത്തിന് രോഗമുണ്ടാവുന്നത് പോലെ ഹലാൽ കഴിച്ചാൽ നല്ല അമലുകൾക്കുള്ള അവസരവും നല്ല അമലുകൾ ചെയ്യാൻ സാധിക്കും. മോശമായത് കഴിച്ചാൽ, ഹറാമായത് കഴിച്ചാൽ സ്വഭാവം ആ നിലയിലാവും. എത്രയോ സംഭവങ്ങളുണ്ട്. മുബാറക് എന്ന് പറയുന്നയാൾ വലിയ മഹാനായിരുന്നു, ചെറുപ്പക്കാരൻ, വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടു. ഒരു പുഴയുടെ തീരത്തിരിക്കാൻ ആ സമയത്ത് അതിലൂടെ ഒരു ആപ്പിൾ ഒരു പഴം ഒഴുകി വന്നു. ശക്തിയായ വിശപ്പ് കാരണം ഒഴുകി വരുന്ന ആപ്പിൾ അത് കണ്ടപ്പോ അതെടുത്ത് ഭക്ഷിച്ചു പോയി. കാരണം ഒഴുകിപ്പോവാണല്ലോ എന്ന് കരുതി എടുത്ത് കഴിച്ചു. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് ചിന്ത വന്നു, പ്രസവന ഇത് ആരുടെ ഭക്ഷണമാണ്, ആരുടെ പഴമാണ്, ഇത് അനുവാദം കൂടാതെ എനിക്ക് തിന്നാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അദ്ദേഹത്തിന് ചിന്തിക്കാൻ തുടങ്ങി. നാളെ ഈ പഴത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹം നടന്നു ആ നദീതീരത്തു കൂടി നടക്കാൻ തുടങ്ങി. കുറെ നടന്നപ്പോൾ ഒരു പഴത്തിന്റെ മരം പുഴയിലേക്ക് നദിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തെ മനസ്സിലായി ഈ മരത്തിൽ നിന്നാണ് ആ പഴം വീണതെന്ന്. ആ തോട്ടത്തിൽ കയറി തോട്ടത്തിന്റെ ഉടമയെ കണ്ടു. ഉടമയോട് പറഞ്ഞു, ഞാനിങ്ങനെ ശക്തിയായ വിശപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്ത് ഒരു പഴം അത് വഴി ഒഴുകി വന്നു, അത് നിങ്ങളുടെ ഈ മരത്തിൽ നിന്നുള്ളതാണ് എന്നെനിക്ക് മനസ്സിലാവുന്നു, അതുകൊണ്ട് ആ പഴം ഞാൻ എടുത്ത് കഴിച്ചുപോയി, അത് നിങ്ങൾ എനിക്ക് മാപ്പ് ചെയ്ത് തരണം, പൊരുത്തപ്പെട്ട് തരണമെന്ന്. തോട്ടത്തിന്റെ ഉടമ അദ്ദേഹം അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി ഈ ചെറുപ്പക്കാരൻ സാധാരണക്കാരനല്ല, ഇതൊരു രത്നമാണ്. തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു, പൊരുത്തപ്പെടാം, പക്ഷേ നിബന്ധനകളുണ്ട്. നീ എന്റെ തോട്ടത്തിന്റെ ജോലികൾ ചെയ്യണം ഇത്ര വർഷം. വർഷങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു, ഇത്ര വർഷം തോട്ടത്തിൽ ജോലി ചെയ്യണം, തോട്ടത്തിന്റെ ഉത്തരവാദിത്വം ഏൽക്കണം, ഇതിനെ നോക്കി പരിപാലിക്കുന്ന ഉത്തരവാദിത്വം ഏൽക്കണം. പഴം തിന്നുപോയതല്ലേ, നാളെ രക്ഷപ്പെടുകയും വേണം. അതുകൊണ്ട് ഈ മനുഷ്യൻ മുബാറക് അദ്ദേഹം അത് തീരുമാനിച്ചു, ഞാൻ ചെയ്തേക്കാമെന്ന്. വർഷങ്ങൾ ഖിദ്മത്ത് ചെയ്തു, നിശ്ചയിച്ച സമയം കഴിഞ്ഞു. ഇനി ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പൊരുത്തപ്പെട്ടിട്ടില്ല, പൊരുത്തപ്പെടാൻ ഇനിയും നിബന്ധനകളുണ്ട്. എന്താണ് നിബന്ധന? എനിക്കൊരു മകളുണ്ട്, അവളെ വിവാഹം കഴിക്കണം. എന്താ മകളുടെ പ്രത്യേകത? അവൾ കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, സംസാരിക്കുകയുമില്ല, നടക്കുകയുമില്ല, പിടിക്കാനും സാധിക്കൂല. ഇങ്ങനെയുള്ള ഒരു കുട്ടിയാണിത്. ഞാൻ ഓർത്തു എന്തൊരു മുസീബത്താണിത്. പക്ഷെ തിന്നുപോയി, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കൂല. ഇവിടെ നിന്ന് പൊരുത്തപ്പെട്ട് കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്, സഹിക്കാം. അതുകൊണ്ട് കല്യാണത്തിന് തയ്യാറായി, കല്യാണം കഴിച്ചു. ആദ്യ ദിവസം റൂമിലെത്തി, നോക്കുമ്പോൾ അതിസുന്ദരിയായ, നല്ല കാഴ്ചയുള്ള, നല്ല പോലെ സംസാരിക്കുന്ന, കൈകാലുകൾ അളക്കുന്ന, നടക്കുന്ന, ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാത്ത സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിനെയാണ് കണ്ടത്. പെട്ടെന്ന് അദ്ദേഹം അമ്പരന്നു പോയി, തന്റെ ഭാര്യ മാറിപ്പോയതാണെന്ന് വിചാരിച്ച് പുറത്തേക്കിറങ്ങി. അപ്പോൾ ഈ പിതാവ് കൂട്ടത്തിലുണ്ട്. പിതാവ് പറഞ്ഞു, എന്താ ഇറങ്ങിയത്, ഭാര്യ മാറിപ്പോയിട്ടുണ്ട്, ആള് മാറിയിട്ടുണ്ട്. പറഞ്ഞു, ആള് മാറിയതല്ല, ഞാൻ അവൾ കണ്ണു കാണൂല എന്ന് പറഞ്ഞത് അവൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഹറാമായതൊന്നും അവളെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടില്ല. ഹറാമായ നിലയിൽ കാണാൻ പറ്റാത്ത ഒന്നിനും അവൾ കണ്ടിട്ടില്ല, സംസാരിക്കാൻ പറ്റാത്തതൊന്നും ഹറാമായതിനൊന്നും അവൾ സംസാരിച്ചിട്ടില്ല, ഹറാമായ ഒന്നിനെ അവൾ പിടിക്കുകയോ ഹറാമിലേക്ക് നടക്കുകയോ ചെയ്തിട്ടില്ല. ഈ നിലയിലുള്ള പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബജീവിതം തുടങ്ങി. അതിൽ കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് അവർ അബ്ദുള്ള എന്ന് പേര് വെച്ചു. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, അല്ലെങ്കിൽ ഹദീസിന്റെ വലിയ പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് നമ്മൾ പറയുന്ന ഈ അബ്ദുള്ള ഈ മാതാപിതാക്കളുടെ മക്കളാണ്. എത്രത്തോളം അള്ളാഹു ഉയർത്തി, ഹസ്രത്ത് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ഉസ്താദാണ് ഈ അബ്ദുള്ള. ഇത്രത്തോളം അള്ളാഹു ഉയർത്തിയത്, നല്ല സന്താനത്തിന് അള്ളാഹു നൽകിയത് അവരുടെ ആഹാരവും അവരുടെ ജീവിതവും ഈ നിലയിലായിരുന്നു. അതുകൊണ്ട് ആഹാരം നന്നായാൽ
നമ്മുടെ ആഹാരം നന്നായാൽ, ഹലാൽ പരിശുദ്ധമായതാണെങ്കിൽ കുടുംബ ജീവിതത്തിൽ, മക്കളിൽ, സന്താനങ്ങളിൽ അതിന്റെ അസർ, അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒരു നിലയിലും ഹറാമായത് നമ്മുടെ വയറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് ഹറാമായ നിലയിലുള്ള സമ്പാദ്യം, ഹറാമായ നിലയിലുള്ള ആഹാരം, അത് മുഴുവനും നമ്മൾ വർജിക്കേണ്ടതാണ്. ഒരിക്കലും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവരുത്. ഹലാൽ തിന്നാൽ ഹലാലായ സാലിഹായ അമലുകൾക്ക് തോഫീഖ് ഉണ്ടാവും. ഹറാം ഭക്ഷിച്ചാൽ ഹറാമായ നിലയിൽ ജീവിതങ്ങളിൽ, ഹറാമായ പ്രവർത്തനങ്ങൾ ജീവിതങ്ങളിൽ ഉണ്ടാവും. ആഹാരം ഹലാലായാൽ, പരിശുദ്ധമായാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. സന്ദർഭം ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സംഭവം പറയാൻ, ഹദ്റത്ത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മദ്ഹബിന്റെ ഇമാമാണ്, വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മിസറിലായിരുന്നു. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ശിഷ്യനെ കാണാതായി, വരാറതയായി, കണ്ടിട്ട് കുറേ കാലമായി. അവസാനം ഒരു പ്രാവശ്യം കത്തി കിട്ടി, വിവരം കിട്ടി ഇന്ന ദിവസം വരുന്നുണ്ട് എന്ന്. ശിഷ്യൻ ഉസ്താദിനെ കാണാൻ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും കൂട്ടത്തിലുള്ള മിസ്റിലെ ആളുകളും കൂടി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ നല്ലപോലെ സ്വീകരിച്ചു, ബഹുമാനത്തോടെ ആദരവോടെ വീട്ടിൽ കൊണ്ടുവന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിൽ രാത്രി താമസിച്ചു, ആഹാരം കൊടുത്തു, ആഹാരം കഴിച്ചു, ഉള്ളിനുള്ള വെള്ളം കൊണ്ടുവച്ചിരുന്നു. പക്ഷേ രാവിലെ നോക്കുമ്പോൾ ഉളുവിന്റെ ഉളു എടുക്കാതെ പള്ളിയിലേക്ക് ഫജ്റിന് വേണ്ടി പോയി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കൾ ഉപ്പയുടെ മക്കളാണ്, ദീനിന്റെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ അത്രത്തോളം ശ്രദ്ധിക്കുന്ന മക്കൾ. അവർ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ ഇത്ര ബഹുമാനിക്കുന്ന നിങ്ങളുടെ ഈ ശിഷ്യൻ ഇന്നലെ രാത്രി എത്ര ആഹാരമാണ് കഴിച്ചത്! വളരെ കൂടുതലായി ആഹാരം കഴിച്ചിട്ടുണ്ട്. സത്യത്തിൽ അള്ളാഹുവുമായി അടുപ്പമുള്ളവർ ആഹാരം കുറച്ചാണ് കഴിക്കാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, മുഅ്മിൻ ഒരു കൈ കൊണ്ട് ആഹാരം കഴിക്കും, മുശ്രിക് ഏഴ് കൈകളെ കൊണ്ട് ആഹാരം കഴിക്കുമെന്ന്. ഒരിക്കൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ ഒരു കാഫിർ വന്നു. അയാൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാടിന്റെ പാല് കൊടുത്തു, വയറ് നിറഞ്ഞില്ല, വീണ്ടും കറന്നു വേറൊരാടിന്റെ ഏഴ് ആടുകളുടെ പാല് കറന്നു കൊടുത്തു. പിന്നീട് ഒരു മുഅ്മിനായ മനുഷ്യൻ വന്നു, ഒരാടിന്റെ പാല് കറന്നു കൊടുത്തു, അത് കുടിച്ചു, അദ്ദേഹത്തിന് വിശപ്പടങ്ങി. അപ്പോൾ നിബന്ധങ്ങൾ സയാസിനങ്ങൾ പറഞ്ഞു, മുഅ്മിൻ ഒരു കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നു, മുശ്രിക് ഏഴ് കൈകളെ കൊണ്ട് ആഹാരം കഴിക്കുന്നു, അത്രത്തോളം കഴിക്കണം. അതുകൊണ്ട് നല്ല ആഹാരം നല്ലവർ കുറച്ചാഹാരം കഴിക്കും. ഇതാണെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വലിയ ഇമാം എന്നൊക്കെ പറയുന്ന ഇദ്ദേഹം എത്ര ആഹാര രാത്രി കഴിച്ചത്! അതൊരു പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രശ്നം, തഹജ്ജുദിന് വേണ്ടി വെള്ളം കൊണ്ട് വെച്ചു കൊടുത്തിരുന്നു, മുവര വെള്ളം ഉപയോഗിച്ചിട്ടില്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. ഇതെന്ത്, എന്താണ് ഇതിന്റെ കാരണം? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യൻ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിനെ ഒറ്റക്കായപ്പം ചോദിച്ചു, ഞാനൊരു സംശയം ചോദിക്കുകയാണ്, എന്റെ മക്കൾ ഇതിങ്ങനെ അവലാതി പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ, എന്തെങ്കിലും മാറ്റം സംഭവിച്ചു പോയോ, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. എന്താണ്, നീ ഒരുപാട് ആഹാരം കഴിച്ചു, രാവിലെ തഹജ്ജുദിനുള്ള ഉളുവിന് വേണ്ടി വെള്ളം കൊണ്ടുവച്ചു, അത് ഉപയോഗിച്ചുമില്ല, എന്താണ് സംഭവിച്ചത് എന്ന്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ ഒരു തുഹ്മത്ത്, ആരോപണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള രംഗങ്ങളിൽ, അതിനെ, ആ തുഹ്മത്തുണ്ടാവുന്ന രംഗങ്ങളിൽ നിങ്ങൾ രക്ഷപ്പെടണേ എന്ന് ഹദീസിലുണ്ട്. ആ സമയ ആ രീതിയിൽ എന്നെ പറ്റിയുള്ള വലിയൊരു അപരാധം അല്ലെങ്കിൽ എന്നെ പറ്റിയുള്ള ഒരു ആരോപണം, എന്നെ പറ്റി തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാണ് എന്റെ സത്യമായ അവസ്ഥ. ഞാൻ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആഹാരം കൂടുതൽ കഴിച്ചതിന്റെ പേരിൽ നിങ്ങളോട് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ എന്റെ അതിഥിയാണ്, എങ്കിലും എന്റെ മക്കളുടെ ശിക്കായത്ത്, അവരുടെ ആവരാതി, അതിന്റെ പേരിൽ ചോദിക്കാനുണ്ട്. ആ സമയത്ത് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ആഹാരം വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പൂർണ്ണമായി 100% ഹലാലായ
തയ്യിബായ പരിശുദ്ധമായ ആഹാരമാണിത്. ഇതിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നൂറാനിയെ തരങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ തിന്നു കളഞ്ഞേക്കാം, ഇതിനു ശേഷം ഒരാഴ്ച നോമ്പ് വെച്ചാലും ശരി ഇത് തിന്നേക്കാം എന്ന്. അങ്ങനെയാണ് ഞാൻ അത് കഴിച്ചത്. ഇത് കഴിച്ചതിന്റെ പേരിൽ എനിക്ക് എന്ത് മാറ്റമുണ്ടായി, എന്ത് പ്രയോജനമുണ്ടായി? എനിക്ക് രണ്ട് പ്രയോജനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ഒന്ന്, ഇത് കഴിച്ചതിന്റെ പേരിൽ ഞാൻ രാത്രി മുഴുവനും എനിക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ലാത്ത നിലയിൽ ഞാൻ ഇബാദത്തിലും ഖുർആനിന്റെയും ഇൽമിന്റെ ഖുർആനിൽ നിന്ന് മസലകൾ ഉണ്ടാക്കുന്ന ഇൽമിന്റെ വഴിയിൽ ആ ജോലിയിലായിട്ട് ഞാൻ രാത്രി കഴിച്ചുകൂട്ടി. അതുകൊണ്ട് ഇഷായിയുടെ ഉദു കൊണ്ട് തന്നെയാണ് ഞാൻ സുബ്ഹി നമസ്കരിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഉദുവിന്റെ വെള്ളം ആവശ്യമായ ഇല്ലാതെ വന്നത് എന്ന്. രണ്ടാമത്തെ പ്രയോജനം എനിക്കുണ്ടായത്, എനിക്ക് ഇൽമിയായ പ്രയോജനമുണ്ടായി. ഞാൻ ഖുർആൻ ശരീഫിന്റെ ഒരു ആയത്തിൽ നിന്ന് 100 മസലകൾ ഇന്നലത്തെ രാത്രി എനിക്ക് കിട്ടി എന്ന്. അപ്പോൾ ഭക്ഷണം ഹലാലായ ആഹാരത്തിന് ഈ നിലയിലുള്ള ബർക്കത്താണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഹലാൽ കഴിക്കുക, ഹലാൽ സമ്പാദിക്കുക. സമ്പാദിക്കുക ഹലാൽ മാത്രം, കളവ് പറഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടും. പക്ഷെ സത്യം പറഞ്ഞാൽ 1 രൂപയാണ് കിട്ടുന്നെങ്കിൽ ആ ലക്ഷങ്ങളെ ഒഴിവാക്കിയേക്കിൻ, 1 രൂപയെ സമ്പാദിച്ചേക്കിൻ. ചതിക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ കിട്ടും, പക്ഷേ സത്യസന്ധതയോട് കൂടി ചെയ്യുകയാണെങ്കിൽ 1 രൂപയെ കിട്ടുമെങ്കിൽ ആ 1 രൂപയാണ് നല്ലത്. സമ്പാദ്യ മാർഗങ്ങളെ പരിശുദ്ധമാക്കുക. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും ഈ വിഷയങ്ങൾ. അത്രത്തോളം വിശാലമായ ഒരു വിഷയമാണിത്, ഹലാലായ സമ്പാദ്യവും ഹറാമായ സമ്പാദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളും. അതുകൊണ്ട് ആഹാരം നന്നാക്കണം, അത് ഹിദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് പൂർണ്ണമായി വെടിഞ്ഞു നിൽക്കും. ഏത് നിലയിൽ ഒരു മനുഷ്യന് ഹറാം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഹിദായത്തുണ്ടായാൽ ആ മനുഷ്യൻ ഹറാമിൽ നിന്ന് ഏത് നിലയിൽ അയാൾക്ക് വെറുപ്പും വിഷമവും ഉണ്ടാവും? ഒരു മൃഗത്തിന്റെ കാഷ്ടം എപ്രകാരം മനുഷ്യന് വെറുപ്പുണ്ടാവുമോ, ഇതിനേക്കാൾ വലിയ വെറുപ്പായിരിക്കും ഹറാമായ സമ്പാദ്യങ്ങളെ കൊണ്ട്, ഹറാമായ ആഹാരത്തിൽ നിന്ന്, ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന്. അതുകൊണ്ട് മുഅ്മിൻ ഹിദായത്ത് കിട്ടിയവർ ഒരിക്കലും ജനങ്ങളെ വഞ്ചിക്കുകയില്ല, സമ്പാദ്യ മാർഗങ്ങളെ നന്നാക്കും, കൈക്കൂലി വാങ്ങുകയില്ല, ഹറാമായ നിലയിൽ സമ്പാദിക്കുകയില്ല, ആരെയും ചതിക്കുകയില്ല, വഞ്ചിക്കുകയില്ല, കളവ് പറയുകയില്ല. ഈ നിലയിൽ നല്ല നിലയിൽ സത്യസന്ധതയോടുകൂടി വിശ്വസ്തതയോടുകൂടി നല്ല നിലയിൽ സമ്പാദിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ സമ്പാദ്യം നന്നായാൽ മനുഷ്യന്റെ അമലുകൾ, സ്വഭാവം, ജീവിതം നന്നാവും. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ സമ്പാദ്യങ്ങളും നന്നാക്കണം. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ കഴിക്കുന്നത് എന്താണ്? ദുനിയാവിനോടുള്ള അമിതമായ ആർത്തിയും സ്നേഹത്തിന്റെയും പേരിൽ നമ്മുടെ സമ്പാദ്യ മാർഗങ്ങൾ ഏതെല്ലാം വഴിയിലാണ്? ഹറാമായ സമ്പാദ്യ മാർഗങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കയറി വന്നു. അതിന്റെ പേരിൽ എന്ത് അനുഭവപ്പെട്ടു? നമസ്കാരത്തിൽ നമുക്ക് രസമില്ല, ഖുർആനോദില്ല നമുക്ക് താല്പര്യമില്ല, അള്ളാഹുവിന്റെ ദിക്രിൽ നമുക്ക് ലജ്ജത്തില്ല, ഹരമില്ല, രസാനുഭൂതിയില്ല. നമ്മുടെ ജീവിതങ്ങളിൽ എന്തൊക്കെ അമലുകൾ നടക്കുന്നുണ്ടെങ്കിലും രസാനുഭൂതിയില്ലാത്ത നിലയിൽ നമ്മുടെ അമലുകളായി മാറിയത് നമ്മുടെ സമ്പാദ്യ മാർഗങ്ങളിലുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമാണ്. നമ്മുടെ സമ്പാദ്യ മാർഗങ്ങളെ ഹലാലാക്കണം. ദുനിയാവിനോടുള്ള അമിതമായ ആർത്തിയുടെ പേരിൽ ഹലാലാണോ ഹറാമാണോ എന്ന് പോലും നോക്കാൻ നേരമില്ലാത്ത നിലയിൽ സമ്പാദിക്കുക, സമ്പാദിക്കുക, വാരിക്കൂട്ടുക, പൈസ ഉണ്ടാക്കുക. എങ്ങനെയാലും തിരക്കരില്ല, പൈസ ഉണ്ടാകട്ടെ, പൈസ ഉണ്ടാകട്ടെ എന്നിട്ട് വേണം പ്രശ്നങ്ങൾ തീർക്കാൻ. ഈ നിലയിൽ എങ്ങനെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാനും ദുനിയാവിന്റെ വസ്തുക്കൾ സ്വരൂപിക്കാനുമുള്ള മനുഷ്യന്റെ ഈ കൂട്ടോട്ടമുണ്ടല്ലോ, അത് മനുഷ്യന്റെ ജീവിതത്തിന് അപകടത്തിലാക്കും. ഭൂമിയിൽ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല, മരണത്തിന് ശേഷമുള്ള കാലാകാല ജീവിതവും നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും നല്ല നിലയിൽ പരിശുദ്ധമാക്കുക, സമ്പാദ്യത്തെ ഹലാലാക്കുക, ഭക്ഷണത്തെ ഹലാലാക്കുക. ഇതാണ് ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഹറാമിനോട് ഈ നിലയിൽ വെറുപ്പായിരിക്കും. ഏതെങ്കിലും മൃഗങ്ങളുടെ കാട്ടം അതിനോട് എത്രത്തോളം വെറുപ്പുണ്ടാവുമോ അതിനേക്കാളും വലിയ വെറുപ്പായിരിക്കും. ഹറാമായ ഒരു ആഹാരം വന്നാൽ ആ മനുഷ്യൻ അത് കഴിക്കുകയില്ല. ഹറാമിൽ നിന്ന് ആ നിലയിൽ മനുഷ്യൻ ഒഴിവായവനായി. ഹിദായത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യരുടെ ബന്ധങ്ങൾ, അത് നന്നായിരിക്കുക എന്നുള്ളത്. ഒരിക്കലും ഒരാളെയും ഒരു നിലയിലും ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഹിദായത്ത് കിട്ടിയാൽ ചെയ്യുകയില്ല. അയാളുടെ നാവ് കൊണ്ടോ കൈകൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒരാൾക്കും ഒരു നിലയിലുള്ള വിഷമം ഉണ്ടാവുകയില്ല. മുഴുവൻ മനുഷ്യരും അയാളിൽ നിന്നും നിർഭയനും സ്വസ്ഥനുമായിരിക്കും. ഈ നിലയിലുള്ള ഗുണം ഒരു നിലയിലും ആരെയും ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല. ഭാര്യയാവട്ടെ, മക്കളാവട്ടെ,
അല്ലെങ്കിൽ സഹോദരനാവട്ടെ, സഹോദരിയാവട്ടെ, കൂട്ടുകാരനാവട്ടെ, അയൽവാസിയാവട്ടെ, എല്ലാവരോടും നല്ല നിലയിലുള്ള പെരുമാറ്റം, എല്ലാവരോടും നല്ല നിലയിലുള്ള ബന്ധങ്ങൾ, എല്ലാവരോടും നല്ല ചിരിച്ച് നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക, ഇതേ ഹിദായത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഒരാളോടും വിഷമിപ്പിക്കുകയില്ല, ഒരാളെയും പ്രയാസപ്പെടുത്തുകയില്ല. ഇത് മുഅ്മിന്റെ ഗുണമാണ്, ഹിദായത്ത് കിട്ടിയതിന്റെ അടയാളമാണ്. ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ്, മക്കളോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ്, അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ്, തന്റെ കൂട്ടുകാരോട് താൻ എവിടെയാണോ കൂടുതൽ സമയം ചെലവാക്കുന്നത് അവരോട് കൂടി നല്ല നിലയിൽ പെരുമാറുന്നവരാണ്. ഒരിക്കലും അവരോട് മോശമായ നിലയിൽ പെരുമാറി അവരെ ബുദ്ധിമുട്ടാക്കി പ്രയാസപ്പെടുത്തുന്ന സ്വഭാവം ഒരിക്കലും ഹിദായത്ത് കിട്ടിയവരിൽ നിന്നുണ്ടാവുകയില്ല, മുഅ്മിനിൽ നിന്നുണ്ടാവുകയില്ല. അങ്ങനെ മനുഷ്യരിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കിയാൽ അത് വലിയ അപകടം ചെയ്യും. ഒരിക്കലും അത് അള്ളാഹു പുറത്തു വരികയില്ല. അള്ളാഹുവുമായുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹു പാപ്പ് ചെയ്തു വരും. പക്ഷെ അടിമകളുമായി സൃഷ്ടികളുമായുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ വന്നാൽ ആ സൃഷ്ടികൾ അവന് പുറത്തു കൊടുക്കുന്നത് വരെ അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുന്നതല്ല. അതുകൊണ്ട് ആഹരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രയാസകരമായ രംഗമാണ് മുആശറത്തിന്റെയും മുആശറത്തിന്റെ രംഗം. അതുകൊണ്ട് മുഅ്മിന്റെ മുആശറത്ത് ബന്ധങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര നല്ല നിലയിലായിരുന്നു തങ്ങളുടെ കുടുംബത്തോട് പെരുമാറിയത്, തങ്ങളുടെ ഭാര്യമാരോട് ഇത്ര നല്ല നിലയിലായിരുന്നു പെരുമാറിയിരുന്നത്. നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ചിരിച്ചു വരുമായിരുന്നു, സലാം പറയുമായിരുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുമായിരുന്നു. വീട്ടിലെ ചിലപ്പോൾ ആട്ട മാവ് കുഴച്ചു കൊടുക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യും. നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടുകാരോട് കൂടി സന്തോഷത്തിൽ കഴിയുമായിരുന്നു. നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ രാത്രി സമയത്ത് വീട്ടിലേക്ക് വരികയാണ്, കുറച്ചാളുകൾ ഇറങ്ങിയിട്ടുണ്ട്, കുറച്ചാളുകൾ ഇറങ്ങിയിട്ടില്ല എങ്കിൽ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിലയിൽ സലാം പറയുമായിരുന്നു. ഉറങ്ങാത്ത ആളുകൾ സലാം മടക്കുകയും ഉറങ്ങുന്ന ആളുകൾക്ക് സലാം ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ അത്രയും പതുക്കെ ശ്രദ്ധയോടുകൂടി ഒരാളുടെ ഉറക്കിന് പോലും തകരാറുണ്ടാക്കാത്ത നിലയിൽ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിൽ ഞങ്ങളുടെ റൂമിൽ, ചെറിയ റൂമാണ്, ഒരു അതിന്റെ പേരാണ് വീട്, ഒരു ചെറിയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ കാലും നീട്ടി കിടന്നിറങ്ങാൻ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കും, കുറേ നമസ്കരിക്കും, അതിനുശേഷം റുക്കൂ, അതിനുശേഷം സുജൂദെല്ലാം ചെയ്യും. സുജൂദ് ചെയ്യാൻ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥലമുണ്ടാവാറില്ല. തങ്ങൾ പതുക്കന്റെ കാലിൽ തട്ടും, ഞാൻ കാല് ചുരുക്കിക്കൊടുക്കും, നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യും. വീണ്ടും നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കും, പിന്നെ കുറെ ഓതും, അതിനുശേഷം റുക്കൂവും സുജൂദും ചെയ്യും. ഇങ്ങനെ തങ്ങൾ മുട്ടും, ഞാൻ പതുക്കെ കാല് ചുരുക്കിക്കൊടുക്കും, വീണ്ടും ഞാൻ നിർത്തിവെക്കും. ഈ നിലയിൽ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കരിക്കുമായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഏ നമസ്കരിക്കാൻ അവർക്ക് മാറിക്കിടക്ക്, ഇവർക്ക് മാറിക്കിടക്ക്, ഒരു പ്രശ്നമില്ല, ഉറങ്ങുന്ന ആൾ ഉറങ്ങട്ടെ. അയാളുടെ ഉറക്കത്തിന് ഒരു തടസ്സവും ഇല്ലാത്ത നിലയിൽ ഒരല്പം ഒരു രണ്ട് മിനിറ്റ് ഒരു കുറഞ്ഞ സമയം, ഈ സുജൂദിനുള്ള സമയം മാത്രം ഒന്ന് അങ്ങോട്ട് ചുരുക്കി വെച്ചാൽ മതി. ഈ നിലയിൽ ഒരാളെയും ബുദ്ധിമുട്ടാക്കാത്ത നിലയിൽ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ കുടുംബത്തോട് കൂടി കഴിയുമായിരുന്നു. നല്ല ബന്ധം, തങ്ങൾ ഒരിക്കലും തങ്ങളുടെ ഒരു സ്ത്രീയെയോ ഒരു കുട്ടിയെയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചിട്ടേയില്ല. ആ നിലയിൽ അത്രത്തോളം പരിശുദ്ധമായ ജീവിതമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ 10 വർഷം ഖിദ്മത്ത് ചെയ്തു, സേവനം ചെയ്തു. ഈ സേവന കാലഘട്ടത്തിൽ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതും പറയും, ഞാൻ പലതും ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും 10 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അനസ്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നീ എന്തേ അങ്ങനെ ചെയ്യാത്തത് എന്നോട് ചോദിച്ചിട്ടേയില്ല, എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, എന്നെ അടിച്ചിട്ടില്ല. ഈ നിലയിൽ ഹബീബായ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറുമായിരുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ പെരുമാറ്റ രീതി എന്താണ്? നമ്മൾ കാരണമായി ആളുകൾ പ്രയാസത്തിലാണ്, ഭാര്യ പ്രയാസത്തിൽ, മക്കൾ പ്രയാസത്തിൽ. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഭാര്യമാർക്ക് ബേജാറാണ്, ഏതെങ്കിലും സിംഹമറ്റോ വരുന്നത് പോലെ ബേജാറായി പേടിച്ചു നിൽക്കും. കാരണം ഇനി എന്തൊക്കെയാ നടക്കാന്ന് അറിയാൻ പറ്റില്ല, അവിടെ അടി ഇവിടെ അടി, ആർക്കൊക്കെ അടി കിട്ടുക ഒന്നും പറയാൻ പറ്റൂല. ഈ നിലയിൽ വലിയ മൃഗങ്ങൾ വരുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ളക്കാരൻ വരുന്ന പോലെ വീട്ടുകാർ ആകെ ബേജാറിലാണ് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും, മക്കളാകെ ബേജാറിലാണ് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും. അല്ല, സ്നേഹത്തോടു കൂടി സലാം പറഞ്ഞ് ചിരിച്ച് ഇന്ന് ആളുകൾ വലിയ കുറവായിട്ടാണ് കാണുന്നത്. ഭാര്യനോടൊക്കെ എങ്ങനെ സലാം പറയാ? ഭാര്യ നമ്മളെ അടിമല്ലേ എന്നുള്ള നിലയിലാണുള്ളത്. ഭാര്യനോട് സലാം പറയൽ നാണക്കേടായി കാണാൻ,
അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുമായിരുന്നു, ചിരിക്കുമായിരുന്നു. നമ്മളും ചിരിച്ചു, സലാം പറഞ്ഞു, ചിരിച്ചു, അവരുടെ വിവരങ്ങൾ അന്വേഷിച്ചു, സ്നേഹത്തോട് കൂടി പെരുമാറി. മക്കളോട് നല്ല നിലയിൽ ഏറ്റവും നല്ല അഖ്ലാഖ് ഇതാണ്, ഏറ്റവും നല്ല അഖ്ലാഖ്, ഏറ്റവും നല്ല മുആശറത്ത്, ഏറ്റവും പരിശുദ്ധമാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സൗമ്യമായ നിലയിൽ തങ്ങളുടെ കുടുംബത്തോട് കൂടി കഴിയുമായിരുന്നു. ഇതേ നിലയിൽ നമ്മളും ആവണം. ഒരിക്കൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ. ഒരിക്കലും അല്ലാഹുവാണ് സത്യം, മുഅ്മിനാവുകയില്ല, മുഅ്മിനാവുകയില്ല, മുഅ്മിനാവുകയില്ല. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ ചോദിച്ചു, എന്താണ്, ആരാണ്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതൊരുവന്റെ അയൽവാസി പട്ടിണി കിടക്കുകയും ഇവൻ വയറ് വരച്ച് കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ മുഅ്മിനല്ല എന്ന്. അയൽവാസി എന്നാണ് പറഞ്ഞത്, അത് നിന്റെ സഹോദരനോ, നിന്റെ ഉപ്പയോ, അല്ലെങ്കിൽ നിന്റെ കുടുംബമോ, അല്ലെങ്കിൽ നിന്റെ മുസ്ലിമായ സഹോദരനോ, നിന്റെ അമുസ്ലിമായ സഹോദരനോ ആരായിക്കൊള്ളട്ടെ, നിന്റെ അയൽവാസി പട്ടിണി കിടക്കവേ നീ വയറ് നിറച്ച് കഴിക്കുകയാണെങ്കിൽ നീ മുഅ്മിനാവുകയില്ല. അയൽവാസിയോടുള്ള കടമ പറഞ്ഞു തന്നു, കൂട്ടുകാരോടുള്ള കടമ പറഞ്ഞു തന്നു. എല്ലാ നിലയിലുള്ള ബന്ധങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ഈ നിലയിൽ ഒരു മുഅ്മിൻ, ഹിദായത്ത് കിട്ടിയ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരാളെയും ഒരു നിലയും ഉപദ്രവിക്കുകയില്ല. അയാളുടെ കയ്യിൽ നിന്നും, ശരീരത്തിൽ നിന്നും, നാവിൽ നിന്നും എല്ലാവരും സുരക്ഷിതരായിരിക്കും. ഈ നിലയിലുള്ള പെരുമാറ്റം നമ്മളിൽ ഉണ്ടായാൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല സംഗതി ഇസ്ലാമിന്റെ നല്ല മുആശറത്താണ്, നല്ല ബന്ധങ്ങളാണ്, നല്ല ഇടപെടലുകളാണ്. ഇത് മനുഷ്യരിൽ നന്നായി കഴിഞ്ഞാൽ ഇസ്ലാമിലെ കളകൾ ആഞ്ഞടുക്കും, എല്ലാവരെയും ആകർഷിക്കും. ഇത്ര നല്ല സംസ്കാരത്തിന്റെ, ഇത്ര നല്ല ഗുണത്തിന്റെ ഈ ദീനാണ് ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ ഇടപാടുകളെ, ഇതെല്ലാത്തിനെയും നന്നാക്കണം. ഹിദായത്ത് കിട്ടിയ ഒരു മനുഷ്യൻ ഒരിക്കലും അയാളുടെ കൈകൾ കൊണ്ടോ, അല്ലെങ്കിൽ അയാൾ കൊണ്ട്, അയാൾ കാരണമായി ഒരു മനുഷ്യനോ ഒരു മൃഗത്തിനോ ഒരു നിലയിലുള്ള വേദനയും ഉണ്ടാവുകയില്ല. ഈ നിലയിലുള്ള ബന്ധമാണ് ഹിദായത്ത് കിട്ടിയവർക്കുണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദീനിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരിക്കണം. ഇമാനിയാത്ത്, വിശ്വാസപരമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ മുആമലാത്ത്, ഇടപാടുകൾ, ഇബാദാത്ത്, ആരാധനാകർമ്മങ്ങൾ, മുആശറാത്ത്, ബന്ധങ്ങൾ, അഖ്ലാഖ്, സ്വഭാവം, ഈ അഞ്ച് രീതിയിലും ആ മനുഷ്യന്റെ ഈമാൻ, ഇബാദാത്ത്, അതേപോലെ മുആശറാത്ത്, മുആമലാത്ത്, അഖ്ലാഖ്, ഇത് മുഴുവനും പൂർത്തിയാവുമ്പോഴാണ് ആ മനുഷ്യന് ദീൻ പൂർത്തിയാവുന്നത്. ഇതിലൂടെയാണ് അല്ലാഹു ദുനിയാവിന്റെയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെയും വിജയം വെച്ചിരിക്കുന്നത്. ഇത് സ്വന്തമാക്കാനാണ് പരിശ്രമവും ത്യാഗവും പറഞ്ഞത്. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കുക? ഈ പറയപ്പെട്ട ഗുണങ്ങൾ, സിഫാത്തുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇതുണ്ടാക്കാനുള്ള വഴി സഹാബാക്കളാണ്. ഇത് പൂർണ്ണമായി ഉണ്ടായിരുന്നവർ സഹാബാക്കളാണ്. സഹാബാക്കളാണ് നമ്മുടെ മാതൃകകൾ. സഹാബാക്കളിൽ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് മുഹാജിരീങ്ങൾ, രണ്ടാമത്തത് അൻസാറുകൾ. സഹാബാക്കളിൽ രണ്ട് വിഭാഗം ആളുകൾ, ഒന്ന് മുഹാജിരീങ്ങൾ, മറ്റൊന്ന് അൻസാറുകൾ. അവർ അല്ലാഹു തൃപ്തിപ്പെട്ടതാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ സാബിഖൂന അവലൂന മിനൽ മുഹാജിരീൻ അവൽ അൻസാർ എന്ന് തുടങ്ങിയ ആയത്തിൽ ഈ മുഹാജിരീങ്ങൾ, അൻസാറുകൾ, ഇവരെ അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്. ഈ വിഭാഗത്തിൽ നമ്മളുമാവുക, ഒന്നുകിൽ മുഹാജിരാവുക അല്ലെങ്കിൽ അൻസാറാവുക. മദീനയിൽ മൂന്ന് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. മൂന്ന് വിഭാഗം ആളുകൾ, ഒന്ന് മുഹാജിരീങ്ങൾ, രണ്ട് അൻസാറുകൾ, മൂന്ന് മുനാഫിഖീങ്ങൾ. സഹാബാക്കളിൽ രണ്ട് വിഭാഗം മുഹാജിരീങ്ങൾ, അൻസാറുകൾ. മദീനയിൽ മൂന്ന് വിഭാഗം ആളുകൾ, ഒന്ന് മുഹാജിർ, രണ്ട് അൻസാറുകൾ, മൂന്ന് മുനാഫിക്കീങ്ങൾ. മുനാഫിക്കീങ്ങൾ മുസ്ലിമീങ്ങളുടെ പേരുള്ളവരായിരുന്നു, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കഴിയുന്നവരായിരുന്നു. പക്ഷേ ഈ ഗുണങ്ങളില്ലാത്തവരായിരുന്നു, അല്ലാഹുൽ വേണ്ട നിലയിൽ വിശ്വാസമില്ലാത്തവരാണ്. അതുകൊണ്ട് ഈ ഖിയാമത്ത് നാല് വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് മാതൃക, ഒന്നുകിൽ അവർ മുഹാജിരായിരിക്കണം, അല്ലെങ്കിൽ അവർ അൻസാറുകളുടെ കോലത്തിലായിരിക്കണം. മുഹാജിറുകളുടെ ശക്തിയിൽ, അൻസാറുകളുടെ കോലങ്ങളിൽ, ഈ വിവാദത്തിലായി നമ്മൾ ജീവിക്കണം. അൻസാറുകളെയും അല്ലാഹു തൃപ്തിപ്പെട്ടു, മുഹാജിരീങ്ങളെയും അല്ലാഹു തൃപ്തിപ്പെട്ടു. സഹാബാക്കൾ ചില സമയത്ത് അല്ലാഹുവിന്റെ മാർഗങ്ങളിൽ യാത്ര ചെയ്തു. ചില സമയത്ത് അവർ നാടുകളിൽ ഉണ്ടായിരുന്നപ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വന്നവരെ സഹായിക്കുകയും നാട്ടിൽ ദീനിന്റെ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ നിലയിൽ സഹാബാക്കൾ അവരുടെ ജീവിതങ്ങളെ കഴിച്ചുകൂട്ടി. നമുക്കും ചെയ്യാനുള്ളത്, ചിലപ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ 40 ദിവസം, 4 മാസം നമ്മുടെ കച്ചവടം, ഏർപ്പാടുകൾ എല്ലാം താൽക്കാലികമായി എന്തെങ്കിലും ഏർപ്പാടുകളാക്കി നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാടുകളിൽ തലീം, ഗസ്റ്റ്, അത് ആളുകളെ വിളിച്ചു കൂട്ടി അള്ളാഹുവിനെ കുറിച്ച് പറയുക, ദിവസവും അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഉമ്മത്തിനെ കുറിച്ച് ചിന്തിക്കുക, അതേപോലെ തന്നെ മാസത്തിൽ 3 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുക. ഈ തുടങ്ങിയ അമലുകളിൽ മാത്രവുമല്ല, നാടുകളിൽ വരുന്ന ജമാഅത്തുകളുടെ കൂട്ടത്തിൽ
സമയം നൽകുക. ഈ നിലയിൽ നമ്മുടെ സമയങ്ങളെ കഴിച്ചുകൂട്ടുക. ഒന്നെങ്കിൽ മുഹാജിരികളുടെ കോലങ്ങളിൽ, അല്ലെങ്കിൽ അൻസാറുകളുടെ കോലങ്ങളിൽ. ഈ രണ്ട് വിഭാഗത്തെയും അല്ലാഹു തൃപ്തിപ്പെട്ടതാണ്. ഈ അവസ്ഥയിലായിരിക്കണം നമ്മുടെ മുൻഗാമികൾ അവരാൻ. സഹാബാക്കളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിന്റെ താല്പര്യത്തിൽ വരുന്നുണ്ട്. സഹാബാക്കൾ നക്ഷത്രത്തിലാണ്, അവരാരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്ത് പ്രാപിക്കുമെന്ന്. അതുകൊണ്ട് സഹാബാക്കളെ പോലെ, സഹാബാക്കളുടെ അതേ മാതൃകയിൽ നമ്മളും നമ്മുടെ സമയങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ചെലവഴിച്ച് പുറപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ ദീനിന്റെ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സഹാബാക്കൾ അവരുടെ അടുക്കൽ വരുന്ന സംഘങ്ങളെ അവരെ പഠിപ്പിക്കുകയും അവർക്കുള്ള താമസത്തിനുള്ള സൗകര്യവും അവർക്ക് ബാക്കിയുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുമായിരുന്ന അൻസാരികൾ മുഹാജിരികൾ അവരെ നാടും വീടും എല്ലാം വിട്ടിട്ട് അൻസാരികളുടെ അടുക്കൽ വന്നു. ഈ നിലയിൽ നമ്മുടെ നാടുകളിലും വരുന്ന ജമാഅത്തുകളോട് നല്ല നിലയിൽ സമയങ്ങൾ ചെലവാക്കുക, അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്യുക, അവരെ കൂട്ടത്തിൽ തഅലീം, ഗസ്റ്റ്, മുലാഖാത്ത് തുടങ്ങിയതിൽ സമയം ചെലവാക്കുക. അഞ്ച് അമലികൾ നമ്മുടെ നാടുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണം. ഒന്ന്, ദിവസവുമുള്ള ആലോചന, ഫിക്ർ, മുസാവറ. രണ്ടാമത്തേത് തഅലീം, പിന്നെ രണ്ടര മണിക്കൂറുള്ള പരിശ്രമം, പിന്നെ ആഴ്ചയിലെ രണ്ട്, ഇത് മൂന്നും ദിവസവും ചെയ്യാനുള്ളതാണ്. ആഴ്ചയിൽ രണ്ട് ഗസ്റ്റ് ചെയ്യുക. പരസ്യമായ നിലയിൽ ബസാറുകളിൽ ഇറങ്ങി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് ആളുകളെ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിനെ കുറിച്ച് പറയുക, അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുക. മാസത്തിൽ ഒരു മൂന്ന് ദിവസം പുറപ്പെടുക. ഈ നിലയിൽ അമലുകൾ നമ്മൾ നാടുകളിൽ ചെയ്യുക. അൽഹംദുലില്ലാ, കുറെ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി പേര് പറഞ്ഞു. നാല് മാസത്തേക്ക്, 40 ദിവസത്തേക്ക് അവരുടെ പേരുകൾ വായിച്ചു. അവർ നാളെ രാവിലെ വിശാലമായ നിലയിൽ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹിദായത്ത് റവാഞ്ചി കേട്ട് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടും. ഇനി ഏതെങ്കിലും സഹോദരങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ മുമ്പ് പേര് പറയാൻ വിചാരിച്ചിരുന്നു, സാധിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹമുണ്ടായി അള്ളാഹുവിന്റെ മാർഗത്തിൽ 4 മാസമോ 40 ദിവസമോ പുറപ്പെടാൻ തയ്യാറുള്ള സഹോദരങ്ങൾ, അവർ ഹിമ്മത്തോടു കൂടി നമ്മുടെ ജീവിതങ്ങളിൽ ഹിദായത്ത് ഉണ്ടാവണം, നമ്മുടെ ജീവിതങ്ങളിൽ ഗുണങ്ങൾ ഉണ്ടാവണം, നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ നന്നാവണം. ഇതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ചെലവാക്കി പുറപ്പെടാൻ ഇൻഷാ അല്ലാ ആരെങ്കിലും ആഗ്രഹിക്കുന്നവർ ഹിമ്മത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാ തയ്യാറാണ്.